നമ്മൾ തുടങ്ങട്ടോ, തുടങ്ങാണ്. 3, 2, 1, ചാറ്റ്. ആടാമ ഇരുക്ക മുടിയാടാ, ഉരെല്ലാം വിസില് പറക്കുടാ, ഇത് കുത്താട്ടോ റാക്കാട്ടോ നീ കേളിടാ. പാട്ടൊന്ന് പാട പോറണ്ടാ, ആടാമ ഇരുക്ക മുടിയാടാ, ഉരെല്ലാം വിസില് പറക്കുടാ, ഇത് കുത്താട്ടോ റാക്കാട്ടോ നീ കേളിടാ. റോക്കുനാ അങ്ങ വെയ്ക്കുടാ, റോക്കുനാ ഇങ്ങ കേട്ടുടാ. ഹായ് മകളെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് സദ്ഭവന വേൾഡ് സ്കൂളിലാണ്. എന്താണ് ഈ സ്കൂളിൻ്റെ പ്രത്യേകത എന്നും എന്തിനാണ് നമ്മൾ ഇവിടെ വന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണ്. ആക്ച്വലി ഇത് സർപ്രൈസ് വിസിറ്റ് ആണ്. ആരൊക്കെയാണ് വരുന്നത് എന്ന് കുട്ടികൾക്ക് അറിയില്ല. എഡി സർ, ഇവിടെയാണ് മക്കളെ സൈലത്തിൻ്റെ 2 year +1 + 2 എൻട്രൻസ് പ്രീമിയം പ്രോഗ്രാം നടക്കുന്നത്. അപ്പം സൈലത്തിൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും ഇവിടെ ഉണ്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ അവർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്, അവരുടെ ഇവിടുത്തെ ലൈഫ് എന്തൊക്കെയാണ് അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞേക്കാൾ നല്ലത് നമുക്ക് കണ്ടറിയാം. സോ നമുക്ക് നമ്മുടെ സൈലത്തിൻ്റെ നമ്മൾ ഹോസ്റ്റലിലേക്ക് പോയി നോക്കാം. മകളെ, നമ്മുടെ ഹാരി സാർ, നമ്മുടെ കോർഡിനേറ്റർ അവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് ഹാരി സാറിന്റെ അടുത്തേക്ക് നേരിട്ട് വരും. എന്തൊക്കെയാണ് ഇത്രയല്ലേ വെയിറ്റ് ചെയ്യുന്നത്? മാം, ഇവിടുത്തെ ഹൗസിംഗ് ഓഫീസർ എന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ വാർഡൻസിന്റെ ഇവരുടെ ഒഫീഷ്യൽ അതോറിറ്റി ആണ്. ഓക്കേ, സാർ ബോയ്സ് ഹോസ്റ്റലിന്റെ ഹൗസിംഗ് ഓഫീസർ. നമുക്ക് കൂട്ടുകാരായിട്ട് 5 മിനിറ്റ്. സോ മക്കളെ, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ അക്കാഡമിയിലേക്കാണ്. നിങ്ങളെ പേരൊന്നും കേട്ട് പേടിക്കേണ്ട, ഇവിടുത്തെ സ്റ്റഡി ഹോളിലാണ് അക്കാഡമി എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് നമുക്ക് ചെന്ന് നോക്കാം. അവിടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഒരു ടീം അവിടെ നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. പരിചയം ഉണ്ടോ? നിങ്ങൾ പഠിക്കുന്ന പോലെ അഭിനയിക്കല്ലേ സത്യം പറഞ്ഞ അല്ലേ? എന്താണോ മക്കളെ, സുഖാണോ? എങ്ങനെയുണ്ട് ക്ലാസ്സുകൾ? എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? തീർച്ചയായിട്ടും നിങ്ങളെ കാണാനായിട്ട് ഇന്ന് ഞങ്ങൾ പോകുന്നതാണ്. എങ്ങനെയാണ് ഇവിടുത്തെ നിങ്ങളുടെ അവസ്ഥകൾ? എങ്ങനെ ഉഷാറാണോ? അടിപൊളിയാണോ? നിങ്ങൾ ഹാരി സാർ എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് പോകുന്നതാണ്. അത് ഇവരുടെ വൈബ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഭയങ്കര ഹാപ്പി ആണെന്ന്. വീട്ടിൽ നിന്ന് മാറി നിൽക്കല്ലേ? ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാരെ കൈ നോക്കിയേ ആദ്യമായിട്ട്. എന്താ ഫീൽ ചെയ്യുന്നത്? അവർക്കൊരു മൈക്ക് കൊടുക്കോ. യെസ്, നമ്മളെ പേര് പറഞ്ഞിട്ട് ആദ്യം. ഹലോ, എന്റെ പേര് താനന്ദി, ഞാൻ സദ്ഭാവന ഇന്റഗ്രേറ്റഡ് സ്കൂളിലെ സ്റ്റുഡന്റ് ആണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ആണ് ഞാൻ ആദ്യമൊക്കെയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇത്രയും ദിവസം മാറിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് കുറച്ച് ഡേയ്സ് ഒക്കെ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. പക്ഷെ പിന്നെ എല്ലാരും സപ്പോർട്ടും കൊണ്ട് ഞങ്ങള് ഹാപ്പി ആയി. അപ്പൊ അവിടെ എല്ലാരും വൈബായി സെറ്റ്. എല്ലാരും നീറ്റല്ലേ? നീറ്റാറല്ലേ? മൊത്തത്തില് വൈബാണ് അല്ലേ? യെസ്, അപ്പൊ അടിപൊളിയാണ്. എല്ലാ പുതിയ ഫ്രണ്ട്സിനെ ഒക്കെ കിട്ടി. പഠിക്കുന്നതിന് സ്ട്രെസ് ഒന്നും ഇല്ല അല്ലേ? ഭയങ്കര എൻജോയിങ് ആണ് ഇവിടെ. ആണോ? സത്യസന്ധമായിട്ട് പറഞ്ഞാ മതി കേട്ടോ. ഹോസ്റ്റൽ അടിപൊളിയാന്ന് പറഞ്ഞു. സ്കൂൾ എങ്ങനെ? ക്ലാസ് ഒക്കെ ആർക്കാ പറയുന്നത്? മോള് റെഡി ആയിട്ട് മോളെ പേരൊക്കെ പറഞ്ഞു കേട്ടോ. എന്റെ പേര് മനസ്സ്. എന്റെ ഫസ്റ്റ് ടൈം ആണ് ആക്ച്വലി ഇങ്ങനെ ഹോസ്റ്റലിലേക്കുന്നത്. ഞാൻ ഇതുവരെ എപ്പോഴും പഠിച്ചതാണ്. അപ്പോ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വന്നിട്ട് ഞാൻ ഒറ്റക്ക് പാരൻസ് ഇല്ലാതെ. സോ അതിന്റെയൊക്കെ ഫസ്റ്റ് ടൈം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ ചൂസ് ചെയ്തത് സൈലം ലൈക്ക് ദ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. സ്റ്റഡീതാക്കട്ടെ. അവർക്ക് അവിടെ നിന്ന് വരുമ്പോ ഇവിടെ ഭയങ്കര വ്യത്യാസം. ഞാൻ നല്ല സ്ട്രഗിൾ ചെയ്യുന്നു. പാരന്റ്സ് ഇല്ല, ഹോം സിക്നെസ്, പിന്നെ ഇവിടുത്തെ ഫെസിലിറ്റീസ്. നാട്ടില് വരുമ്പോ എല്ലാ കണ്ടീഷൻസും പിന്നെ സറൗണ്ടിങ്സും ഒക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് സൈലത്തിന് എസ്പെഷ്യലി സദ്ഭാവന്റെ ഇൻഡിഗേറ്റഡ് സ്കൂള് അതെനിക്ക് തോന്നുന്ന നല്ല ബെസ്റ്റ് ഓപ്ഷൻ എടുത്ത് എല്ലാം കൊണ്ടും ക്യാമ്പസ് ആവട്ടെ. വീട്ടിൽ എനിക്ക് പോകാൻ നല്ല ആഗ്രഹം. പക്ഷെ തിയേറ്ററിൽ പോയത് സൈലത്തിൽ നിന്നാണ്.
അടിപൊളി പഠിക്കാൻ കഴിയുമോ? അപ്പൊ സാർ അടുത്ത വരെ എവിടെ കൊണ്ടുപോകണം? ഒരു മൺസൂൺ ട്രക്ക് ആക്കിയാലോ? എനിക്ക് സത്യം ഇവിടെ വന്നതിന് ഭയങ്കര ഇതായിട്ട് തോന്നിയത് ഫുഡ്. ഫുഡ് എന്ന് വെച്ചാൽ എന്റെ വീട്ടിലും ഇങ്ങനെ ഇത്ര നല്ല ഫുഡ് ഉണ്ടാക്കി. നമ്മൾ പണ്ടൊരു ഹോട്ടലിൽ കണ്ടില്ലോ, ആരെ ഇവിടെ ഫുഡ് ഉണ്ടാക്കി നോക്കുന്നില്ലേ? ഞാന് ഇവരെ പോരാന്നല്ല, എനിക്ക് ഇപ്പോ തന്നെ കുറച്ച് പ്രശ്നമുണ്ട്. പക്ഷെ മെന്റർ ഭയങ്കര നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ കരിയ, എനിക്ക് അങ്ങനത്തെ പ്രശ്നമുണ്ട്. പക്ഷെ നല്ലതല്ലേ? അപ്പൊ നമ്മൾ ഇതാ നീറ്റ് ബാച്ചിലെ കുട്ടികളെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്ന ജെയി ബാച്ചിലെ കുട്ടികളുടെ ഹോസ്റ്റലിലേക്കാണ്. അപ്പൊ അവരെ എങ്ങനെ സർപ്രൈസ്? ഇപ്പൊ കുട്ടികളുടെ ഒരു മുഖം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോ ഇവിടുത്തെ സർപ്രൈസ് എന്താണെന്ന് നമുക്ക് നേരിട്ട് പോയി കണ്ടറിയാം. അങ്ങനെ പ്രതീക്ഷിക്കാം. ഭയങ്കര സൈലൻസ് ആയിട്ട് കാമൻ പോയറ്റ് ആയിട്ട് ഇന്ന് പഠിക്കുന്നുണ്ട്. ഇനിയിപ്പോ എന്താ അവസ്ഥ നേരിട്ട് എന്നെ ചെന്ന് അറിയാം. സൈലന്റ് എന്റെ അമ്മ ഇങ്ങനെ പഠിക്കുകയാണോ നിങ്ങള്? ഹലോ, ക്ലാസ്സിലാണോ? അത് ശരി, നീറ്റാണോ? ചെയ്യാണോ? ജയ് ജയ് ക്രാക്ക് ചെയ്യും. ഓ കണ്ടോ, എല്ലാം ഇവിടെ എല്ലാം പ്രോപ്പർലി എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ എയിം. കാരണം ക്രാക്ക് ചെയ്യുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചതാണ്. അപ്പൊ നിങ്ങളുടെ ആ എയിം ക്രാക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് ആണോ നമ്മുടെ സദ്ഭാവന ഈ ഒരു സ്കൂൾ എന്ന് പറയുന്നത്? ആണ്. അതെ, ഇതാ കൊടുത്തോ, തന്നിരിക്കുന്നു, പറഞ്ഞോളൂ എന്താണ്? മനസ്സിലാവുന്നുണ്ട്. ഹോസ്റ്റലിലോ മെന്റേഴ്സ് അതുപോലെ എല്ലാം സപ്പോർട്ട് ആണ്, നല്ല ഫ്രണ്ട്ലി ആണ് അല്ലേ? അതെ, ഓക്കെ. നോക്കണം നമുക്ക് അവിടെ എല്ലാരും കൂടി ഒരുമിച്ച് കൂട്ടിയാലോ സാറേ. ബൈക്കിംഗ് ഈക്ക് തന്നോ. നമ്മുടെ ഗെയിമിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇവിടുന്ന് എനർജി കീപ്പ് പോവാലോ. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നീറ്റ് ടീമിന്റെ പവർ ആണോ ജെയ് ടീമിന്റെ പവർ ആണോ എന്നാണ്. ഇവര് തമ്മിലുള്ള ഒരു അംഗ മത്സരം അല്ലെങ്കിൽ അംഗ പുറപ്പാടാണ് കാണാൻ പോകുന്നത്, ആര് ജയിക്കും എന്ന്. അപ്പൊ നമുക്ക് പവർഫുൾ ആയിട്ടൊരു ഗെയിം സെഷനിലേക്ക് പോകാം, നേരെ അങ്ങോട്ടേക്ക്. അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അന്താക്ഷരിയിലെ ആദ്യത്തെ പാട്ട് നമ്മൾ മെഹബൂബ് വെച്ചു. മെഹബൂബ എന്ന സോങ്, ഫൂഫുസറെ പാട്ട് കേട്ട മെഹബൂബ എന്ന സോങ്. അല്പനേരത്തിന് കൊണ്ട് ലോക പ്രശസ്തനും കൈയുടെ പഞ്ചാമതെത്തിയ ഷാഹിദ് സർ ഇപ്പൊ പാടുന്നതാണ്. ഓഫ്ലൈനിൽ ഞാൻ ആ പാട്ട് പാടാൻ ശബനം ചെയ്തതാണ്, അതുകൊണ്ട് നമ്മൾ എല്ലാവരും തുടങ്ങാണ്. 3, 2, 1, start. Mehbooba, Mehbooba, ma, 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 ma. ഓക്കെ, സിനിമ മൂവി ഒരാൾക്കാണ് വരാൻ പോകുന്നത്. ടീം ലീഡേഴ്സോ എങ്ങനെ ഉണ്ടെങ്കിലും ഇത് ഏതാണ് സിനിമ ഇറങ്ങി
സിനിമ സിനിമ അപ്പോ ഇവിടെയുള്ള ബോയ്സ് ഹോസ്റ്റൽ വിസിറ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അതൊരു സർപ്രൈസ് വിസിറ്റ് ആണ്. അപ്പം അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ കുട്ടികളെ അറിഞ്ഞിട്ടില്ല, അവരിവിടെ ഹാളിലുണ്ട്, നമ്മൾ അവരെ കാണാൻ പോവാണ്. അപ്പോ എങ്ങനെയാണ് അവരുടെ ഈ ഹോസ്റ്റൽ ലൈഫ്, നമ്മുടെ സൈലത്തിന്റെ ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ വന്നിട്ട് അവരുടെ പുതിയ പുതിയ എക്സ്പീരിയൻസ് എന്താണെന്നൊക്കെ അറിയാൻ ഞങ്ങൾ എല്ലാരും വളരെ എക്സൈറ്റഡ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, വേഗം അവരുടെ അടുത്തേക്ക് പോവാം. എങ്ങനെ പഠനം രീതികളൊക്കെ, സ്റ്റഡി ഹോളും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, നല്ല രീതി, ക്ലാസ്സസ് ഒക്കെ എങ്ങനെയുണ്ട്, സെറ്റാണ്, എന്താണ് പറയാനുള്ളത്? അപ്പോ ജെ ക്ലാസ് പറയുമ്പോൾ നമ്മൾ ആദ്യം, ഞാൻ സ്റ്റേറ്റിലാ മുമ്പ് പഠിച്ചേ, അപ്പൊ സി ബി എസ് സി ഒരിക്കും വരുമ്പോ ബുദ്ധിമുട്ടുണ്ടാവുന്ന വിചാരിച്ചു, പക്ഷെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളെ സെൽഫിന്റെ ഡി പി ബുക്ക് വെച്ചിട്ടാ പഠിക്കുന്നത്. അപ്പൊ അതിന് പറയുമ്പോ നമുക്ക് ബോർഡിനോപുരം പ്രിഫർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതേ ടോപ്പിക്കായിട്ട് എൻട്രൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഇല്ല. അപ്പൊ അതൊരു വലിയ ടഫായി നമുക്ക് തോന്നില്ല. ടീച്ചർമാരെന്നൊക്കെ പറയുമ്പോ ഫ്രണ്ട്ലി ആണ്, നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലാസ് ടൈമിലോ ക്ലാസ് കഴിഞ്ഞിട്ടോ ക്ലിയർ ചെയ്തോ. അത് വളരെ സ്ട്രെസ് ഫ്രീ ആയ ക്യാമ്പസ്. അപ്പൊ നമുക്ക് കളിക്കാൻ ടൈം ഉണ്ട്, നല്ല അപ്പൊ ഇവിടുത്തെ ഫുഡാണ് എല്ലാരും പറഞ്ഞത് അടിപൊളിയാണെന്ന്. ലൈക് ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഫുഡാണെന്നാണ്. നല്ല ചിക്കൻ കറിയുടെ മണം വരുന്നുണ്ട്, എന്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ചിക്കൻ കറിയുടെ മണം വരുന്നതല്ലേ.